എല്ലാരും പഠിപ്പിച്ചാൽ അടിപൊളിയായിട്ട് ഏകദേശം നല്ലോണം അവര് കളിക്കും കളിക്കും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അടിപൊളി ഹായ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം അല്ലേ ഇവിടുത്തെ തകൃതിയായിട്ട് ഓണം അങ്ങനെ എന്താ പറയാ പൂമുറിക്കലും ഉള്ളിയരിയലും അല്ലേ ആയിട്ട് ഇവിടെ ഒരാൾ പൂമുറിക്കുന്നു അച്ഛനോട് പോയ ചിക്കൻ മേടിക്കാൻ പോയതാ അച്ഛൻ ചിക്കൻ മേടിക്കാൻ പോയി പിന്നെ ഓണപരിപാടിക്ക് സഹായിച്ചെടുക്കാൻ പോയി അതെ അല്ലെ ഇവിടെ ഞങ്ങളൊരു ഗംഭീര കളം വരച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് ഒന്ന് പറയട്ട് ഞാൻ രാവിലെ 6 മണിക്കാറ്റം കളം വരക്കാൻ നിന്നതാണ് കേട്ടാ സ്റ്റാർ വരച്ചു മായ്ച്ച് പിന്നെ പൂ വരച്ചു ഞാൻ ഇന്നലെ രാത്രി വരച്ചു വെച്ചേനെ അത് ഓർത്തില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി നല്ല അടിപൊളി കിട്ടിക്കാച്ചു കളം വരച്ചു വെച്ചേനെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട് 10 വർഷമായി ഇപ്പൊ 10 വർഷം ആവാൻ പോകുന്നേ ഈ 10 വർഷത്തിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല ഇവള് നല്ലൊരു കളം വരച്ചിട്ട് ഇവള് പറയണത് കേൾക്കാം ഞാൻ ഭയങ്കരമായിരുന്നു ഭയങ്കര കള എന്നാ രാവിലെ വെറുതെ ഡയലോഗ് മാത്രം തള്ളി ഇങ്ങനെ വിടാനുണ്ടല്ലോ നിഗിന കഴിഞ്ഞിട്ട് ആളുള്ളു അവിടെ ഞാൻ തന്നെയാ അമ്മനോട് ഇവളുടെ അമ്മനോട് ഇന്നലെ ഉണ്ടല്ല ഇന്നലെ എന്താ മറ്റേ കറി ഉണ്ടായ ചോറിന് കറി ഉണ്ടായെന്ന് വെച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല ആ അമ്മയാണ് മറ്റേ 10 വർഷം മുമ്പ് ഇവള് മറ്റേ ഇവളുടെ വീട്ടില് പൂക്കളിട്ട് ഓർക്കാൻ പോകുന്നു ഓടിയാണെന്ന് തലല്ല തൂക്കു വേണ്ടോ നമ്മ കളം വരച്ചിട്ട് ഇതുവരെ അതെന്താ ഇട്ട മറ്റേ ചീമ ഇന്നലെ ഇട്ട കളം എന്താണെന്നറിയാമോ മറ്റേ ഇതില്ലേ ചീമക്കൊന്നേന്റെ ഇലയില്ലേ ചീമക്കൊന്നേന്റെ ഇലയും പിന്നെ അവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ മറ്റേ ഇതും ചീമക്കൊന്നേന്റെ ഇല നാലെണ്ണ ഇങ്ങനെ വട്ടത്തിൽ വെച്ചിട്ട് നടുക്കൊരു പൂവും വെച്ച് ഇത്രയും വലിയതല്ലെങ്കിലും നല്ല സൂപ്പർ കളവും സപ്പോർട്ട് സപ്പോർട്ട് അമ്മ അമ്മായി വരുമ്പോഴും നമ്മളെ പുറത്താക്കിയല്ലേ ഇതൊക്കെ സ്റ്റാർ വരച്ചോണ്ടിരിക്കുമ്പോ ഇന്ദ്രു പാട്ട് പാടുന്നു ഓപ്പൺ കണ്ണ സ്റ്റാർ അത് ഇന്ദ്രല്ല പാടിയത് അതുണ്ടല്ലോ ഇവിടുന്ന് ഐസിൽ ഇന്ദ്രോട് നല്ല ഇടുവാ ഇവിടെ ഞാൻ സ്റ്റാർ വരക്കണേ അപ്പൊ ഓപ്പൺ ഇടുന്ന സ്റ്റാർ ഓപ്പൺ കർണം സ്റ്റാർ എന്ന് ഇന്ദ്രു എന്താ പാടുന്നേ ഒന്ന് പാടി കേക്കട്ടെ അടിപൊളി 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 സൂപ്പർ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതൊന്ന് നമ്മുടെ ഈ കളം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ കളം കംപ്ലീറ്റ് ചെയ്യല് വലിയൊരു ടാസ്ക്കാണ് അടുത്ത വർഷം കണ്ടോ അടുത്ത വർഷത്തെ ഓണത്തിന് ഞാൻ തൊടൂല ഞാൻ വിടുന്നിട്ട് എന്താ ചെയ്യാം അമ്മയും അമ്മയും നിഗിയും കൂടിയാണ് കളവല്ല ഇടുക ഇവര് രണ്ടാളെ ഏൽപ്പിച്ച് നോക്കാം നമുക്ക് ആയുസും ആരോഗ്യം കൊടുത്ത് തമ്പുരാൻ അടുത്ത കൊല്ലം എല്ലാ കൊല്ലവും ആഘോഷിക്കാൻ നന്മ വരുത്തട്ടെ അതെ അച്ഛൻ അങ്ങോട്ട് പോയി അച്ഛനെ ഇപ്പൊ നമുക്ക് അച്ഛനെ ഓട്ടത്തിലാണ്ട് ഇവിടെ കുറച്ച് അച്ഛനെ കാണിക്കുക അപ്പൊ അച്ഛനെ കുറച്ച് കലാപരിപാടികളൊക്കെ വീഡിയോയിൽ ഉണ്ട് കേട്ടാ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഈ ഓണം വ്ലോഗ് ഒന്ന് അടിച്ചു പൊളിക്കാട്ടോടിച്ചില്ല ഞാനും വരാം കുറച്ച് കഴിയുമ്പോ അങ്ങോട്ട് അങ്ങനെ ഫൈനലായിട്ട് നമ്മുടെ പൂക്കളം റെഡിയായി അല്ലേ എന്റെ പൊന്നിന് എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ അമ്മ എന്താക്കുന്ന കൊളാക്കണ ഇപ്പൊ ഞാൻ പൂക്കളെല്ലാം ഇട്ടിട്ടില്ലേ ഇതാണ്ട കാണിച്ചു തരാ ഞാൻ പൂക്കളെല്ലാം ഇട്ട് എങ്ങനെയാണ് പൂക്കളം നോക്കിയാ നിങ്ങൾ പറയൂ മോളിൽ ഈ റോസ് പൂവ് വെച്ചപ്പോഴല്ലേ ഭംഗിയായത് എന്താ സംഭവം എന്നറിയോ പൂക്കളെല്ലാം ഞാൻ ഇട്ട് എന്നിട്ട് ഇവള് ലാസ്റ്റ് ഉണ്ടാക്കി ആ റോസ് പൂണ്ട അത് കൊണ്ടുപോയിക്കൊണ്ട് ചുറ്റും അങ്ങനെ നിരത്തിണ്ട് ഇപ്പോഴാണ് സൂപ്പർ എന്റെ കൈ തൊട്ടപ്പോ അടിപൊളിയായെന്ന് പറഞ്ഞത് കുഴപ്പമില്ല എല്ലാ ക്രെഡിറ്റ് എടുത്തോട്ട് അപ്പൊ എന്നാ പിന്നെ എന്തായാലും ബാക്കി കാര്യങ്ങളിലേക്ക് പോയി ഇനിയിപ്പോ ഓണസദ്യ ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു അടിപൊളി ഓണപ്പരിപാടികളൊക്കെ ഉണ്ട് നല്ല ഫില്ലോ ഫൈറ്റ് ഒക്കെ ഉണ്ട് പിന്നെ അച്ഛന്റെ ഓണക്കളി ഉണ്ട് ഇറങ്ങുന്നുണ്ട് അച്ഛൻ നമ്മളല്ലേ അച്ഛൻ പുതിയ ടീമിനെ പഠിപ്പിച്ച് ഇറക്കുന്നുണ്ട് അതൊക്കെ വീഡിയോയിൽ വരാനുണ്ട് ഫില്ലോ ഫൈറ്റ് വെള്ളത്തിൽ വീഴുന്നത് ഞാൻ എനിക്കായിരിക്കും അടി എല്ലാം കാണാം നമുക്ക് പൊളിക്കണം എന്തായാലും പോയിട്ട് വരാം ഓക്കെ അവരെ എന്തായാലും നല്ല അടിപൊളി ഫില്ലോ ഫൈറ്റ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് എന്റെ എന്തായാലും കഴിഞ്ഞു ഞാൻ എന്റെ ചേട്ടനും തമ്മിൽ മത്സരിച്ച് ഇപ്പൊ സരീഷ് ചേട്ടനും നമ്മുടെ കുട്ടനും കൂടി മത്സരിക്കുന്നുണ്ട് കേട്ടോ അവരെ കൂടി കാണാൻ ജയിക്കുന്നു അടുത്തിരിക്ക് കൈ പിടിക്കല
പോയി രണ്ടും പോയി സമനില സമനില രണ്ടാളും വെള്ളത്തിൽ വീണിരിക്കാണ് ഗായ്സ്. അപ്പൊ എന്തായാലും അടുത്തത് അച്ഛനും ഗിരീശരോട് മത്സരിക്കാൻ വേണ്ടി പോയിട്ടാ. നോക്കാം നമുക്ക് ആര് ജയിക്കുന്നു. Ready, 1, 2, 3, start! 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 അങ്ങനെ ഞാനെന്തായാലും നിലത്തി വേണ്ട സെമിയിൽ. ഇനിയിപ്പോ അച്ഛനും കയറിയിട്ടുണ്ട്, അച്ഛൻ നേരത്തെ ഫസ്റ്റ് ആയതല്ലേ. അപ്പൊ അച്ഛനും ആര്യേട്ടനോട് കയറിയിട്ടുണ്ട്. നോക്കാലോ നമുക്ക് വണ്ടി. അച്ഛൻ വീണ്, അച്ഛൻ തോറ്റി, അച്ഛൻ തോറ്റി. നമ്മുടെ ഓണസദ്യ എല്ലാം കഴിഞ്ഞു അല്ലേ. നമ്മള് ഓണം ശരിക്കും പറഞ്ഞ ഒരു ഉച്ച കഴിഞ്ഞു അല്ലേ. ഓണം കഴിഞ്ഞു തന്നെ പറയാം. ശരിക്കും ഉച്ച കഴിയുമ്പോ ഓണത്തിന്റെ ആ ഒരു ഓണത്തീരണല്ലാന്ന് പറഞ്ഞൊരു ചെറിയൊരു നഷ്ടം പോലെ തോന്നും അല്ലേ. അപ്പൊ എല്ലാ പ്രാവശ്യത്തെയും പോലെ ദേ നിഗി ബാഗൊക്കെ പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷവും ഓണത്തിൽ നിങ്ങളിപ്പോ കുറച്ച് എന്തായാലും രണ്ടു വർഷം നിങ്ങൾ കാണുന്നുണ്ടാവല്ല. എല്ലാ വർഷവും ഓണാകുമ്പോൾ നിഗി ഉച്ച കഴിയുമ്പോൾ ബാഗെല്ലാം തോക്കി നല്ല പറയണ്ടല്ലോ വീട്ടിലേക്ക് ഇറങ്ങും. അപ്പൊ അതെ അതുപോലെ തന്നെ സ്ഥിരം ഉള്ള പോലെ തന്നെ അങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ നിഗിനെ മക്കളെ അവിടെ ആക്കുക. പിന്നെ ചിലപ്പോ അവിടെ ഓണാഘോഷ പരിപാടിയിൽ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാഗും അവിടെ കൊടുത്ത് നിഗി അവിടെ നിൽക്കും. വീട്ടിലോട്ട് പോകലും പിന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ സുഖമല്ലേ, ഇവക്ക് സുഖമല്ലേ, ഒന്നും പറയണ്ടല്ലോ. വീട് തൊട്ടടുത്തായിട്ട് സുഖ. ഇവിടെ കണ്ടതാ കംപ്ലീറ്റ് നമ്മുടെ വയലുകളൊക്കെ ഇങ്ങനെ അതാണ്ട കംപ്ലീറ്റ് നെൽകൃഷിയെല്ലാം കണ്ട എല്ലാം ഇതായിട്ടാ. നല്ല അടിപൊളിയായി, പാടമൊക്കെ കണ്ട നല്ല സൂപ്പറായിപ്പോ. ഞാൻ എപ്പോഴും എന്റെ വീട്ടിൽ പോയേനെ, അതുകൊണ്ട് ഒപ്പക്ക് സുഖം എന്ന് പറഞ്ഞു. അടുത്തായോണ്ട് നീ പോവാത്തന്നാ, എപ്പോഴും വീട്ടിൽ പോകുന്നവളാണ്. എന്നിട്ട് പറയുന്നു ഡെയിലി പോകില്ലേ നീ? ഇപ്പൊ തന്നെ ഞാനില്ല, ഇന്ന് പോയിട്ട് എന്തിനാ എനിക്ക് ഇത്രയും വലിയ ബാഗ് എന്ന് എനിക്കറിയില്ല. ഇന്ന് പോയിട്ട് ഞാൻ നാളെ ഉച്ചക്ക് അങ്ങോട്ട് പോകും. പിന്നെ എന്തിനാ ഇത്ര വലിയ ബാഗ് എടുത്തെ? അതെനിക്കറിയില്ല. ഞാനിപ്പോ തന്നെ പോരും അവിടുന്ന്, ഞാൻ ഇവിടെ ആക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. എന്തായാലും കഴിഞ്ഞ മത്സരങ്ങളൊക്കെ കണ്ടില്ലേ അല്ലേ, മറ്റേ ഫില്ലോ ഫൈറ്റ് എല്ലാം. ചെവിട്ടില് വെള്ളം പോയി കിറങ്ങുന്നുണ്ട്. ഇങ്ങനെ ശരിക്കും നടക്കുമ്പില്ലേ, ഇപ്പോഴും പോയിട്ടില്ല. ഈ കാല് വെച്ച് നടക്കുമ്പില്ലേ ചെവിട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നു അല്ലേ. ഇവളെയും കൂടി ഞാൻ മത്സരിപ്പിക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇവിടെ നൈസില് എക്സിറ്റ് ആയി. അപ്പൊ എന്തായാലും ഇനി ഇവിടെ എന്തൊക്കെ മത്സരങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, അതൊക്കെ ഒന്ന് കാണാം അല്ലെ. അങ്ങനെ ഞങ്ങളതേ എന്തായാലും ജംഗ്ഷനിലെത്തി. ജംഗ്ഷൻ ഈ ജംഗ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് അറിയാമോ, അതെ ഈ ജംഗ്ഷനിൽ നിന്ന് ഈ വണ്ടി ഇങ്ങനെ അങ്ങോട്ട് പോകും. ആ ഇങ്ങനെ നേരെ പോയ ഓണാഘോഷ പരിപാടി എപ്പോഴും പറയുന്ന പോലെ ഈ ജംഗ്ഷനിൽ നിന്ന് അങ്ങോട്ട് പോയാൽ നിഗിയുടെ വീട്. അപ്പൊ എനിക്ക് എന്തായാലും ടാറ്റ മോളെ, ടാറ്റ പോയി വരൂ, ടാറ്റ ടാറ്റ കാണാം, ഇനി വീണ്ടും കാണാം, കുറെ ദിവസം കൂടി രാത്രി വരാം, പോയിക്കോ ടാറ്റ. ഞാൻ കാണു എന്റെ മോളെ. ഭയങ്കര വേമ്പോട്ടാ, ഞാനവിടെ ഉണ്ടാവേ, ഞാനവിടെ ഉണ്ടാവും. ബാ നീ അങ്ങോട്ടേക്ക് വാ, ആ കുഴപ്പമില്ല, നീ അങ്ങോട്ട് വാ, ഞാൻ ആ ഓക്കെ വാ. അച്ഛന്റെ ഓണക്കളി ടീം ഇതേ സെറ്റായിട്ടുണ്ട് ഇവിടെ. അച്ഛ എല്ലാരും പഠിപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് ഏകദേശം നല്ലോണം അവർ കളിക്കും, കളിക്കും, പഠിച്ചിട്ടുണ്ട് അടിപൊളി. ടീമേ ഹായ്, എല്ലാരും ഉണ്ടുണ്ട്, പഠിച്ചാ സൂപ്പറായാ, തകർക്കൂലേ. അതെന്നാലും ഉണക്കളി കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്ടോ എല്ലാവരും, കളിക്കണം. ആ എല്ലാം നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പിള്ളേരാണ്ട്ടോ, നമ്മുടെ സ്വന്തം പിള്ളേരാണ്. അപ്പൊ അവര് ചെറിയൊരു ഇവിടുത്തെ ഒരു ഫണ്ടിന് വേണ്ടി കളിക്കുന്നതാണ്. അപ്പൊ എന്തായാലും അവർ അടിപൊളിയാകും വിചാരിക്കുന്നു. വേദിയെ വന്നിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. തത്തത്താനായി താനെ താനെ നാനായി, തത്തത്താനായി താനെ താനെ നാനായി. തത്തത്താനായി താനെ താനെ നാനായി.
കൈകൾ മുട്ടിക്കൊണ്ടോരൽപ്പം പാടാണെങ്കിൽ ഞങ്ങൾ തൻ കൈകൾ മുട്ടിക്കൊണ്ടോരൽപ്പം പാടാ പോരായ്മയുണ്ട് കുറവുകളുണ്ടതിൽ സ്നേഹസമ്പന്നേരെ മാപ്പു നൽകൂ പോരായ്മയുണ്ട് കുറവുകളുണ്ടതിൽ സ്നേഹസമ്പന്നേരെ മാപ്പു നൽകൂ വലകരാകുന്ന ഞങ്ങളിൽ വയ്ക്കുന്ന പാദങ്ങൾ പിഴച്ചെന്നാൽ മാപ്പു നൽകൂ വലകരാകുന്ന ഞങ്ങളിൽ വയ്ക്കുന്ന പാദങ്ങൾ പിഴച്ചെന്നാൽ മാപ്പു നൽകൂ നിങ്ങൾക്കു നേരുന്നു സ്നേഹാഭിവാദനം ഞങ്ങൾ തൻ സൽസ്നേഹ കൂപ്പുകയ്യാൽ നിങ്ങൾക്കു നേരുന്നു സ്നേഹാഭിവാദനം ഞങ്ങൾ തൻ സൽസ്നേഹ കൂപ്പുകയ്യാൽ തന്നായി തന്നെ താനനായി തന്നായി തന്നെ താനനായി തന്നെ നമ്മളെന്തായാലും ടീം എടുക്കാം. ഓക്കേ, റെഡി റെഡി. അങ്ങനെ നിഗി മുന്നോട്ട് വന്നിരിക്കുകയാണ്, അടുത്ത കമ്പോ മത്സരത്തിൽ അല്ലെ നിഗി? ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പുറം ടീമില്ലാന്ന് തോന്നുന്നു നിഗിക്ക്, കട്ട കുടിക്കാം അല്ലെ? നിങ്ങൾ ജയിച്ചാൽ പ്രഖ്യാപിച്ചു. അപ്പുറം ടീമില്ലെങ്കിൽ നിങ്ങൾ ജയിച്ചാൽ പ്രഖ്യാപിച്ചു. ആയാ കുഴപ്പമില്ല, കട്ട കുടിക്കണം കേട്ടാ, കട്ട കുടിക്കണേ. ശ്യാമളേച്ചി ശോഭേച്ചി അല്ലാന്ന് കട്ടക്ക് പിടിക്കണം. നോക്കണ്ട, നമ്മുടെ ടീമിൽ ആരാ ഉള്ള ഏയ് നോക്കണേ, ഇത് കട്ട ടീമാണ്ടോ? അപ്പുറപ്പിച്ച് നോക്കുമ്പോ കട്ട ടീമാണെന്ന്. നിങ്ങ ഭയങ്കര ഇറടി കയറിക്ക് കയറിക്ക് കുറച്ച് ബാക്ക് ഇറക്കി പിടി, ഇറക്കി പിടി, ഇറക്കി പിടി. വിനേജി ഇവിടെ ഇവിടെ ഇറക്കി പിടി, കുറച്ച് ബാക്ക് പിടി, ബാക്ക് പിടി. എവിടെ പോയി നിഗിനെല്ലാം എന്ത് പിടിച്ചാണ് നിഗി പിടിച്ചത്? ഒരു പിടിക്കാൻ പോലും ക്യാമ്പണ്ടായില്ല, അവർ നൈസ് അടിച്ചറിഞ്ഞില്ലേ. അടുത്ത മത്സരം ദേ അച്ഛനാട്ട ഒരു ടീമില് അച്ഛൻ സുധേട്ടൻ ടീമൊക്കെയാണ്. കട്ടക്ക് പിടിക്കോ, പിടിക്കോ. പണിയാവേ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ ഇട്ട വീഴൂ, അങ്ങനെ ആരും ഇടൂല, അങ്ങനെ ഇട്ട പണിയാ. കഴുത്തിൽ വന്നിറങ്ങൂ, ആലച്ച് കെട്ടി വീഴു, ആലച്ച് കെട്ടി വീഴും. ഞാൻ പറഞ്ഞു അങ്ങനെ ഇടലിടല്ലോ. നമ്മളെന്താ ഒരു കൈ നോക്കേണ്ട, ഏതായാലും അച്ഛൻ ടീമൊക്കെ പൊട്ടി, നീ ടീമും പൊട്ടി. ഈ നമ്മുടെ ടീം എന്താവെന്ന് പറഞ്ഞു, നമ്മുടെ ടീമിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ.
എന്തായാലും ഇന്നത്തെ ഓണാഘോഷം കഴിഞ്ഞു അല്ലേ? സത്യം പറഞ്ഞ ഓണം കഴിഞ്ഞ് ആഘോഷങ്ങൾ കഴിയുമ്പോൾ ഭയങ്കര മിസ്സിങ് അല്ലേ അല്ലേ? നമുക്ക് സത്യം പറഞ്ഞൊരു വലിയൊരു ഉത്സവം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു മനസ്സിൽ വിഷമം പോലെ ഇല്ലേ, അതുപോലെ ഉള്ളത്. എന്തായാലും ഓണാഘോഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, തൽക്കാലം കഴിഞ്ഞേ ഉള്ളൂ. ഇനി വീണ്ടും അല്ലേ വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒറ്റ പറഞ്ഞ എല്ലാവരും.